ഓം ശ്രീ ശരണം എല്ലാ ശബ്ദ ശബ്ദകുടുംബാംഗങ്ങൾക്കും നമസ്കാരം നമുക്ക് ഇന്ന് ഇരുപത്തി ദശകത്തിലെ ഒൻപത് പത്ത് ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യാം ഒൻപതാമത്തെ ശ്ലോകം നോക്കൂ എല്ലാവരും അതിമോഹന വിഭ്രമാദാനീം മദയന്ത ഖലു വരുണീ നിരാഗാദ് തമസ പദവീ മദാസ്ത്വമേനതിസമ്മാനനയാ മഹാസുരേഭ്യ ഇപ്പോൾ പദങ്ങൾ പിരിക്കാനാണെങ്കിൽ രണ്ടും രണ്ട് പദങ്ങളിലും മൂന്നാമത്തെ പദത്തിൽ പദവീം പ്ലസ് അദാഹ പ്ലസ് ത്വം പ്ലസ് ഏനാം അതിസമ്മാനനയ മൂന്നാല് വാക്കുകളൊണ്ട് ശ്രദ്ധിക്കണം പദവീം അദാഹ ത്വം ഏനാം അതിസമ്മാനനയ പദവീം അതാസ്ത്വമേനാം അതിസമ്മാനനയ വായിക്കാൻ പഠിക്കുക ഇത്രയുമാണ് പദങ്ങൾ പിരിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് അന്വയം വായിച്ചതിന് ശേഷം അന്വയത്തിലൂടെ ഓരോ വാക്കിൻ്റെ അർത്ഥം പഠിക്കുകയും ചെയ്യാം തദാനീം അപ്പോൾ അതിമോഹന വിഭ്രമ അത്യധികം വശീകരിക്കാൻ കഴിവുള്ളവളും അല്ലെങ്കിൽ വിലാസചേഷ്ടകളുള്ളവളും മതയെന്തി മതിപ്പിക്കുന്നവൾ വാരുണി വാരുണി എന്നൊരു മതിദേവതയാണ് നിരാഘാത ഖലു ഉണ്ടായി ത്വം അങ്ങ് തമസഹ തമസിൻ്റെ പദവീം സ്ഥാനമായ അല്ലെങ്കിൽ ഉറവിടമായ ഏനാം ഇവളെ അതിസമ്മാനനയ അത്യധികം സമ്മാന സമ്മാ ബഹുമാനത്തോടു കൂടി മഹാസുരേഭ്യാദാഹ അസുരശ്രേഷ്ഠന്മാർക്കായിട്ട് അദാഹ നൽകി അപ്പോൾ അത്യധികമായി മയക്കുന്ന ശൃംഗാരചേഷ്ടകളോട് കൂടിയവളും മതിപ്പിക്കുന്നവളുമായ വാരുണി ദേവി പാലാഴിയിൽ നിന്ന് ഉദ്ഭവിച്ചു അപ്പോൾ ഓരോരോ അമൃത ഓരോന്നും കടഞ്ഞെടുക്കുമ്പോൾ ഓരോന്ന് കിട്ടുകയാണല്ലോ അജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഇവളെ വളരെ ബഹുമാന പുരസരം അങ്ങ് ആർക്കും നൽകി അസുരശ്രേഷ്ഠന്മാർക്ക് നൽകി അപ്പോൾ നമുക്കിനി വ്യാഖ്യാനത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും കാളകൂടം കാമധേനു ഉച്ചേശ്രവസന്ന അശ്വം ഐരാവതം ദേവസ്ത്രീകൾ മായാദേവിയായ ലക്ഷ്മി പിന്നെ വാരുണി ഒടുവിൽ അമൃതം ഇങ്ങനെയാണ് പാലാഴി മഥനത്തിൽ നിന്നുണ്ടായ സമ്പത്തുകളുടെ ഒരു ക്രമം എന്ന് പറയുന്നത് കാളകൂടം ഒരു കൊട്ടും തിമിരമാണ് അതിനാൽ എന്ത് ചെയ്തു അത് കടുത്ത വിഷയാസക്തമായ അവസ്ഥയാണ് നാശത്തിന് തന്നെ കാരണമാകുന്ന പൈശാചികമായ ഒരു ആന്ധ്യത്തിൻ്റെ പ്രതീകമാണ് മൂർത്തിഭാവമാണെന്ന് പറയാം എല്ലാ ദോഷങ്ങളുടെ സമാഹാരമാണ് ഇനി കാമധേനു തുടങ്ങിയ ദൈവിക സമ്പത്താണ് അതിനാൽ അവ ദേവന്മാരിൽ നിക്ഷിപ്തങ്ങളായി മായാദേവി വിഷ്ണുമായ തന്നെയാണ് മായയെ തുടർന്ന് വാരുണിയാണ് പ്രത്യക്ഷപ്പെട്ടത് അത് മദ്യത്തിൻ്റെയും മാതകത്വത്തിൻ്റെയും അവൾ വിഷയത്തിലേക്ക് ആകർഷിക്കുന്ന പ്രേരക ശക്തിയാണ് അത് ആസുരി സമ്പത്തായതിനാൽ ഭഗവാൻ അത് ആസു അസുരന്മാർക്ക് തന്നെ നൽകി ആസുരി സമ്പത്തുള്ളവർ വിഷയസുഖ സുഖപരന്മാരായ സുഖലോലുപന്മാരായിത്തീരുമെന്നാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് പാലാഴി മഥനത്തിൽ തുല്യമായി പങ്കെടുത്ത അസുരന്മാർക്ക് എന്തെങ്കിലും നൽകണ്ടേ അതിന് പറ്റിയവൾ ആരാണ് വാരുണീദേവി തന്നെയാണ് മതിപ്പിക്കുന്ന മദ്യം ലഹരി പിടിപ്പിച്ച് മനുഷ്യനെ മതാന്ധന്മാരാക്കി നശിപ്പിക്കും ആ പ്രേരണയും ശക്തിയായി തന്നെ മനുഷ്യനിലുണ്ട് അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഗാഠമായ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ചിന്തിക്കേണ്ടതിന് കടുത്ത അജ്ഞാനം തന്നെയാണ് മനുഷ്യൻ ഏറ്റവും വലിയ വിഷമെന്ന് ചിന്തിക്കുക അത് തമസ്താണ് കാമധേന തുടങ്ങിയവ സത്വഗുണങ്ങളാണ് ഗുണങ്ങളാണ് ലക്ഷ്മി ദേവിയുമായി അതിനാൽ മൂന്ന് ഗുണങ്ങളും ചേർന്നവളാണ് ത്രിഗുണാത്മികയായ പ്രകൃതി പ്രകൃതി തന്നെയാണ് ദേവി മദ്യത്തിൻ്റെ അതിദേവതയായ വാരുണി വിഷയങ്ങളിലേക്ക് മനുഷ്യനെ ആകർഷിച്ച് ലഹരി പിടിപ്പിക്കുന്ന തമോ ഗുണപ്രധാനയായ സ്വഭാവത്തോടു കൂടിയവളാണ് ഇവയ്ക്ക് നടുവിൽ നിൽക്കും ബ്രജോ ഗുണപ്രധാനന്മാരായ ആളുകൾ അവർക്ക് തമസ്സിലേക്കോ സത്വത്തിലേക്കോ പോകാം സത്വത്തിലൂടെ മാത്രമേ കടന്ന് സായുജ്യം നേടാൻ ഒക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം തമോ ഗുണപ്രധാനന്മാരായ ആളുകൾ കൂടുതൽ അധപ്പതിക്കുന്ന ഈ കലയിൽ വാരുണി സേവ ഏറി വരുന്നത് നമ്മൾ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ് ഏതായാലും വാരുണി സേവ താമസ പ്രകൃതിയാണെന്നത് വ്യക്തമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു സത്വഗുണപ്രധാനത്തിനും തമോ ഗുണപ്രധാനത്തിനും ഇടയിലുള്ള രജോ ഗുണപ്രധാനന്മാരാണ് നമ്മളെ പോലുള്ള ഒരു കുട്ടുമിക്ക ആൾക്കാരും എല്ലാവരും എന്നല്ല ഒരു ആയിട്ട് പറഞ്ഞതാണ് ജനറലൈസീസ് എല്ലാവരെയും കൂടി ചേർത്ത് പറഞ്ഞതല്ല അപ്പോൾ സാധ്യത ഇതാണ് നമുക്ക് സാത്വികുണത്തിലേക്കും താമസ ഗുണത്തിലേക്കും പോകുവാനുള്ള സാധ്യതകൾ ഒരുപോലെയാണ് കാരണം നമ്മൾ ഇടയിൽ നിൽക്കുകയാണ് അപ്പോൾ സാത്വിക ഗുണത്തിലോട്ട് കടന്നാൽ മാത്രമേ നമുക്ക് സായുജ്യം ലഭിക്കുകയുള്ളൂ പക്ഷേ കൂടുതൽ പേരും ഇതിലേക്ക് പോകുന്നു താമസത്തിലോട്ട് വീണ് പോകുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ പറഞ്ഞല്ലോ വാരുണി ദേവി എന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന വശീകരിക്കുന്ന ഒരാളാണ് അത് മദ്യത്തിൻ്റെയും മദ്യരാക്ഷയുടെയും ഒക്കെ പ്രതീകമാണെന്ന് പറയാം അപ്പം അതുകൊണ്ട് അതൊരാസുരി സമ്പത്താണ് അത് മനുഷ്യനെ ലഹരി പിടിപ്പിച്ച് മതാന്ധന്മാരാക്കി തീർക്കും ഈ കാഴ്ച നമുക്ക് ചുറ്റും കാണാം നമുക്കും അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ഒരേ രീതിയിൽ നടുവിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ രണ്ടിലേക്കുമുള്ള ദൂരം ഒന്നായതുകൊണ്ട് താഴേക്ക് പതിക്കാനാണ് കൂടുതൽ കാരണം വശീകരണ ശക്തി ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു ടെംറ്റേഷൻ ഉണ്ടാവാം നമ്മളെ വശീകരിക്കുന്ന വസ്തുക്കളിലേക്ക് പോകുവാനുള്ള ഒരു താത്പര്യം മനുഷ്യനുണ്ട് എന്നത് ഒരു സാ ഒരു എന്താണ് സ്വാഭാവികമായ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഗാഠമായ ഭക്തി കൊണ്ട് മാത്രമേ അതിനെ മറികടക്കാനാവുകയുള്ളൂ എന്നാ ഇത് വരുമ്പോൾ നമ്മൾ എന്താ സ്വീകരിച്ചേക്കാമെന്ന് വിചാരിച്ച് സ്വീകരിച്ച് തുടങ്ങും പിന്നെ അവ എന്തു ചെയ്യും നമ്മളെ സ്വീകരിക്കും ആ വരുണീദേവിയെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും നമുക്ക് മാത്രമല്ല നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് കൂടി ഉണ്ടാവുകയില്ല എന്നതാണ് തിരിച്ചറിയേണ്ടത് കാരണം അത് വിഷമാണ് ആ വിഷം നമ്മളെ പൂർണ്ണമായും നശിപ്പിച്ചു കഴിയുക കളയുമെന്നത് യാതൊരു സംശയവും വേണ്ട കാരണം എന്താണ് അത് ആകർഷിപ്പിച്ച് ലഹരി പിടിപ്പിക്കുന്ന തമോ ഗുണപ്രധാനമാണ് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് നമ്മളെ അത് പൂർണമായും ഇല്ലാതാക്കുമെന്നത് ചിന്തിച്ചുറപ്പിക്കേണ്ട കാര്യമാണ് നമുക്ക് പോകേണ്ട വഴി അതല്ല നമുക്ക് അവരോഹണമല്ല ആവശ്യം നമുക്ക് ആരോഹണമാണ് കാരണം നമ്മൾ നടുവിൽ നിൽക്കുന്നു നമ്മളുടെ താഴെയാണ് തമോ ഗുണമായ തമോ ഗുണത്തിൻ്റെ സ്ഥാനം നമുക്ക് മുകളിലാണ് സത്വഗുണത്തിൻ്റെ സ്ഥാനം അതുകൊണ്ട് മുകളിലേക്ക് ഉയരുവാനാണ് ഓരോ നിമിഷവും ചിന്തിക്കേണ്ടത് താഴേക്ക് പോകുവാനല്ല കാരണം താഴേക്ക് പോയാൽ പിന്നെ നാം എത്ര പടികടന്നാലാണ് മുകളിലേക്ക് എത്തുക എന്ന് ചിന്തിക്കുക അതുകൊണ്ടത് നിസ്സാരമല്ല ഗൗരവമേറിയ കാര്യം കൂടിയാണെന്ന് ആലോചിച്ച് ഉറപ്പിക്കുക ശ്ലോകം ചൊല്ലാം അതിമോഹന വിഭ്രമായും ഖലു വരുണീ നിരാകാദ് పదవీవదాస్త్వమేనా అతిసమ్మానయా మహాసు అతిమోహన విభ్రమాత మదయంతీ ఘలూ వారుణీ నిరాగామస మహాసురేభ్య అతిసమ్మానయసు నైల్ నోకు

ധന്വന്തരി പ്ലസ് ഉത്ഥി പ്ലസ് അംബുരാശേഹേ ധന്വന്തരി ഉത്ഥി അംബുരാശേഹേ ധന്വന്തരിരുദ്ധിതോംബുരാശേഹേ വായിക്കാൻ പഠിക്കണം നന്നായിട്ട് ഈ മൂന്നാം പാദത്തിൽ കരാഭ്യാം പ്ലസ് അഖിളാർത്തിം കരാഭ്യമിളാർത്തിം നമുക്ക് അനിമയം വായിക്കാം മാരുതാളേശുരുവായൂരപ്പ തദാ അപ്പോൾ തരുണാമ്പുതസുന്ദര തരുണാമ്പുദ പുതിയ മേഘം പോലെ സുന്ദരം മനോഹരനും കരാഭ്യാം രണ്ട് കൈകൊണ്ടും കലശേ അമൃതം വഹൻ കുടത്തിൽ അമൃതനെ വഹിക്കുന്നവനും അമ്പുരാശേഹേ സമുദ്രത്തിൽ നിന്ന് ഉത് ഉയർന്നു വന്നു ധന്വന്തരി ഹി ത്വം ധന്വന്തരിയായ ത്വം അങ്ങ് ഹര എല്ലാ ദുഃഖങ്ങളും മാറ്റിയാലും അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പ നവമേഘം പോലെ തരുണാമ്പുതം എന്നാണ് പറയുന്നത് നവമേഘം പോലെ അതിസുന്ദരനും കൈകളിലുള്ള കലശത്തിൽ അമൃതം വഹിക്കുന്നവനുമായ ധന്വന്തരി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു ആ ധന്വന്തരിയായ അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വ്യാഖ്യാനത്തിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലായി വരിക അപ്പം ധന്വന്തരി രൂപിയായി മഹാവിഷ്ണു പാലാഴിയിൽ നിന്നും കയ്യിൽ അമൃത വഹിച്ചുകൊണ്ട് ഉയർന്നു വന്നു ശ്യാമ പുതിയ മേഘത്തിൻ്റെ ശ്യാമള കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഷ്ണു തന്നെയാണ് ധന്വന്തിരി എങ്ങും പ്രാപിച്ച് എല്ലാമായി നിൽക്കുന്ന അനന്തതയാണ് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഉറപ്പിക്കാനാണെ അതിനാൽ ധന്വന്തിരി മറ്റൊന്നാകാൻ വഴിയില്ല സ്വർവൈദ്യനും ആദി വൈദ്യനുമാണ് ധന്വന്തിരി എന്നാണ് പറയുന്നത് ആദ്യത്തെ ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിച്ചതും ധന്വന്തിരി എന്ന് പറയുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തിരി മൂർത്തി ആദി വൈദ്യനാകുമ്പോൾ കവിയുടെ രോഗങ്ങൾ മാറ്റാൻ അദ്ദേഹത്തിന് അനുശേഷം വിഷമമില്ല എന്ന അർത്ഥത്തിലാണ് മേൽപ്പത്തൂര എന്ന് കവി തൻ്റെ ആദി വ്യാധികളൊക്കെ മാറ്റിത്തരണമേ എന്ന് അഖിലാർത്തിഹര മരുതാലേശ എന്ന് പ്രാർത്ഥിച്ചതു പിന്നീ ധന്വന്തിരിയെക്കുറിച്ചൊന്ന് വർണ്ണിക്കുകയാണ് ശംഖചക്രം കുടം ജളൂകം എന്നീ നാലും ധരിച്ച നാല് കൈകളോട് കൂടിയതായിട്ടാണ് ധന്വന്തിരിയുടെ ഒരു മന്ത്രധ്യാനമുള്ളത് ധന്വന്തിരി ഉപാസിച്ചാൽ ഏത് തീരാവ്യാധിയും മാറും എന്നാണ് അപ്പോൾ നാല് കൈകൾ കൊണ്ട് കൈകളിൽ ശംഖ് ചക്രം ജളൂക്കം എന്ന് പറഞ്ഞ അട്ടയാണ് അമൃതം നിറഞ്ഞ കുടം എന്നിവ ധരിച്ചാണ് ധന്വന്തിരി മൂർത്തിയുടെ അവതാരം എന്ന് പറയുന്നത് സൂക്ഷ്മവും നിർമ്മലവും അതിമനോഹരവുമായ വസ്ത്രത്താൾ ശോഭിക്കുന്ന ശിരസ്സോടുകൂടിയവനും മനോഹരമായ മഞ്ഞപ്പെട്ട ധരിച്ചുകൊണ്ട് സുന്ദരനും എല്ലാ രോഗങ്ങളുമാകുന്ന നിബിഡവനത്തിന് കാട്ടുതിയായിട്ടുള്ളവനുമായ ധന്വന്തിരി മൂർത്തിയാണ് ധ്യാന ശ്ലോകത്തിൽ ധ്യാനിക്കുന്നത് വന്ദിക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ധന്വന്തരി മന്ത്രം ഇവിടെ ഒന്ന് പറയാം അതെല്ലാവരും ചൊല്ലുന്നത് രോഗങ്ങൾ അകറ്റുവാൻ എല്ലാവിധ രോഗങ്ങളും അകറ്റുവാൻ വളരെയധികം ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനായ ത്രൈലോക്യന ഭാവിഷ്ണവേ സ്വാഹ ഇതാണ് പ്രസിദ്ധമായ ധന്വന്തരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവന്വന്തേ അമൃതകലശഹസ്തായ സർവാമയ വിനായ ത്രൈലോക്യന മഹാവിഷ്ണവേ സ്വാഹ എല്ലാവരും നൂറ്റിയെട്ടൊരു ദിവസവും ചൊല്ലുന്നത് അത് അത്യുത്തമമാണ് അതോടൊപ്പം ഈ ശ്ലോകവും ചെല്ലാം തരുണാമ്പുത സുന്ദരത്വധാന്യം തുടങ്ങുന്ന ആ ശ്ലോകവും കൂടെ ചൊല്ലാവുന്നതാണ് ഏത് എത്ര എത്ര ആയിരമോ എത്രയോ ലക്ഷമോ ജപിച്ചാലും നന്നെന്നാണ് പറയുക ഏത് അസാധ്യ രോഗവും മാറും വിശ്വാസമാണ് പ്രധാനം പ്രധാനമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അപ്പോൾ കലശം പൃഥ്വീതത്വവും തരുണാമ്പുതം അപ്പതത്വവും സുന്ദരശബ്ദം തേജസ്തത്വവും മാരുത ശബ്ദം വായുതത്വവും മാരുതാലയ ശബ്ദം ആകാശതത്വത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് അമ്പുതരാശി അനന്തരാശിയാണ് അനന്തതയാണ് അമൃതം അമൃതത്വം തന്നെയും പൃഥ്വിപ്തേജ വായു ആകാശം എന്നിവ പഞ്ചമഹാഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഇന്ദ്രിയങ്ങളും അനന്തതയിൽ എയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിത്യ അനുഭൂതി അഥവാ അനശ്വരമായ അനന്ത അനുഭൂതിയാണ് അമൃതം എന്ന് പറയുന്നത് ആ അമൃതനെ എല്ലാ ദുഃഖങ്ങളെയും കളയാനായിട്ട് കഴിയുന്നതാണ് ധനവന്തരി ആ ആത്മതത്വത്തിൽ തന്നെ പ്രത്യക്ഷ പ്രതീകമാണ് ആ അത് മഹാവിഷ്ണു തന്നെയാണ് വിഷ്ണു അനന്തതയുമാണ് അതുകൊണ്ട് ധന്വന്തരിയാണ് ഈ അമൃതമായിട്ട് എത്തിയത് അപ്പോൾ അമൃതൻ്റെ പ്രാധാന്യം എത്രത്തോളം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ അത് കൊണ്ടുവരുന്ന ആളുടെ പ്രത്യേകതയും നാം ചിന്തിക്കുക അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് നമുക്ക് ശ്ലോകം ചൊല്ലാം തരുണാബുതസുന്ദരസ്താത്വംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാർത്തിര മാരുതാലരിയുടെ അവതാര ശ്ലോകമാണ് അതുകൊണ്ട് അതുകൂടി പ്രത്യേകം ഓർക്കുക നോട്ട് ചെയ്ത് വെക്കുക തരുണാബുദസുന്ദരസ്താത്വംതരി അമൃതം കലശേ വഹൻ ഹര മാരുതാലതാര ധ്യാന ശ്ലോകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ എന്നെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം മറ്റൊരു പുസ്തകമൊക്കെ ആക്കുന്ന സമയത്ത് അതൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് തന്റെ രണ്ട് ശ്ലോകങ്ങളും തന്നെ വായിക്കുക ആഴത്തിലേക്ക് പോകുക ഭഗവാന്റെ അനന്തതയെ അറിയാനായി ശ്രമിക്കുക അതിനായി നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരുന്ന ഗുരുവായൂരപ്പ നമുക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ വർഷ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശുഭദിനം നമസ്തേ